हेलो फ्रेंड्स वेलकम टू माय चैनल वीडियो एल स्वागत या परशनी पाल मोलान पाल मोलिंग निकोन या वन विचार निशनी का इवेर परशनी बोट टर्मिनल वाकवे उद्घाटन कहनी अब यूट्यूब भयंकर हिट अर 30 मिनट वीडियो ओडिको स्टाट आघोषिको आ स्थल नमक अवड़ोर बोट अच्छी विवर या नमक इन अब का नाम परशनी मुत्तप्पन क्षेत्र पुत वाल रोडि सैड आने वी का आ वेकूट इीटेद नाम अवड़े അതേസമയം അവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടിട്ട് നമ്മൾ കണ്ടു റോയൽ ടൂർസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോട്ട് ആയിരുന്നു അത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റിലോട്ട് പറഞ്ഞു തരാം ഇതാണ് പറശ്ശിനി ബോട്ട് ടെർമിനൽ ആൻഡ് വാക്വേയുടെ എൻട്രൻസ് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വഴിയാ കാണാം ബോട്ട് ടെർമിനലിലേക്ക് ഡയറക്റ്റ് പോണ്ട സ്ഥലം അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് ഇരിക്കേണ്ട സ്ഥലം കൊടുത്തിട്ടുണ്ട് अल मोल्पा नमुक फुल परशन वाकवे अदर चार्ल सैट पार्कूल आटपिल कुरे आलका पेटी इन ई पुरे भंगे आस्वदिक पेटील अब सैट अशत और टर्मिनल वूडियु अवड़े नमुक बोट कैरा फु परशन वाकवे वे बोट कैरान स्थल आ रु वेकूडिया नमुक कैरा पेरक समय रु वेकूट पवान अगर सैटपे अोट नरशनी का परशनी अगे नमुक पवा आंगल आस्वदी नमुक ने मुत्तप्पने का पटू मत वेकूट वरण ई वेकूट पया नमुक मुत्तप्पने का पटू यानि नि मुत्तप्पने का वेट साधारण मे ना वनो वेकूट अब मुत्तप्पने काविले एंट्री नाम वन इूट नामिपनपोव इं कोविड नियंत्रण नाम स्पेस विटिट वेटी इत्र अडी डिस्टनस वे अवर मार्किंग नुक का नाम कई सानिटरा वेटरा निकेमें अ अड्रस पेरल को शेम चेरीपड़ अड़ नमक ई वेकूट एल स्थल मार्केट आलकर आ मार्किंग साधारण पे वैलिए नियंत्रण पर पक्षे नोक निकाकर्यंत्रा मक्सीम श्रमिक आलका कूड़ी निकलू इन नाम मोटी नाम പുഴയാണ് പുഴയുടെ അടുത്തേക്ക് എത്തു പുഴയിൽ നമ്മൾ കാല് കഴുകിയിട്ട് വേണം മുത്തപ്പനെ കാണാൻ കേറാൻ വേണ്ടിട്ട് ഇന്നെ എന്തോ നമ്മളെ ഭാഗ്യം കൊണ്ടാണോന്ന് അറിയില്ല മുത്തപ്പന്റെ വെള്ളാട്ടം കെട്ടിയാടുന്നുണ്ട് നമുക്ക് അതും കാണാൻ പറ്റി പക്ഷേങ്കിൽ മടപ്പുരന്റെ ഉള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ല പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞ അതൊരു വലിയൊരു ഭാഗ്യമാണ് നമ്മളെ കണ്ണൂർക്കാരെ സംബന്ധിച്ച് മുത്തപ്പനെ കാണുവാ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഗ്രഹമാണ് നമ്മളെന്നിട്ട് ഈ സ്റ്റെപ്പിലേക്കൂട ഇറങ്ങി കാല് കഴുകണം നല്ല പുഴയിലെ നല്ല തെളിഞ്ഞ വെള്ളം കാണാ അതില് നമ്മൾ കാല് കഴുകിയിട്ട് വേണം നമ്മൾ മുത്തപ്പന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനിടയിലും വന്നേരം അകത്ത് കേറ്റുന്നണ്ടായിനി ഇന്ന് മുത്തപ്പൻ കെട്ടിയതുകൊണ്ടാണോ എന്ന് അറിയില്ല അകത്ത് കേറ്റുന്നില്ല അതിനുപകരം കുറേ ആൾക്കാർ പുറത്ത് നിന്നിട്ട് മുത്തപ്പനെ കാണുന്നണ്ട് നമ്മളും അങ്ങനെ തന്നെയാണ് കണ്ടത് अब परशनी मुत्तप्प सन्निधि या दूरत काम इधर एल कौ या का वीडियो एड़क स्थित काे इधर इवे नि मुत्तप्पने का मुत्तप्पन्टे वेल्लाट्ट अंत वलत भागत िंग स्टेप का ना ऊटपूर वी अलद वशत नमुक ई वाकवेक और वी का पटू अल वर वाणी इूट नमुक अवान पटू इं कोरोना टाइम आयोजन नमुक परशन और तरह प्रसाद कटी
നമ്മളെ പയറോ ചോറോ ഒന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. ഇന്ന് വിജയദശമി നാളിലാണ് നമ്മൾ പോയത് അവിടെ. അതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ട്. പ്രസാദം കിട്ടാൻ കഴിഞ്ഞ തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനി നമ്മളിതാ ഈ മുത്തപ്പൻ്റെ ആ വഴിയിലേക്കൂടെ നേരെ ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വഴി നമുക്ക് കാണാം, സൈഡിലോട്ടേക്ക് ഇടതുവശത്തേക്ക്. അതൊരു കുളിക്കട വന്നാന്ന് നമുക്ക് തോന്നിയത് കണ്ടിട്ട്, അത് നമ്മുടെ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ വന്നിട്ട് NSS പ്രവർത്തകർ വന്ന് ക്ലീൻ ചെയ്തതാന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനൊരു കുളമുണ്ട്, അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ഏരിയ ഉണ്ട്, അത് അതിങ്ങനെ കെട്ടി മറച്ചിട്ടാണ് ഉള്ളത്. കുളിക്കാനുള്ള സൗകര്യത്തിന് അങ്ങനെ ചെയ്തതാന്നാണ് തോന്നുന്നത്. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമായ ഇത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമുണ്ട്. ഇഷ്ടം പോലെ മീനി കുളത്തിലുണ്ട്, കൈച്ചൽ, കണ്ണി, അതിനെല്ലാം കണ്ടിന് നമ്മൾ ഈ കുളത്തിൽ. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് കയറി പോവുക. ഇതാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ്. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇടതുവശത്തായിട്ട് ചോന്നമ്മ ഭഗവതിക്കോട്ടം കാണാം. തെയ്യമൊക്കെ കെട്ടിയാടുന്ന ഒരു കോട്ടാണ് ഇത്. നേരത്തെ ഇവിടെ കണ്ട ബോട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവസാനം പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മാനേജിംഗ് ഡയറക്ടർ മുകുന്ദൻ സാറ് നമുക്ക് പറഞ്ഞു തരും. പേര് മുകുന്ദൻ, ഞാൻ ഈ റോയൽ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ. റോയൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേറ്റ് സൊസൈറ്റി, അതിന്റെ കീഴിലുള്ള AC ട്രാവലർ ടൂറിസ്റ്റ് ബോട്ടാണ് ഇത്. സാധാരണ ഒരു ഡേ പാക്കേജ് ആണ്, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഡേ പാക്കേജ്. അതിൽ പിന്നെ 30 പേർക്കാണ് സാധാരണ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുക. ഈ കൊറോണ ആയത് കാരണം 20 പേർക്ക് മാത്രമേ നിലവിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റൂ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ചായയും പലഹാരവും, ഉച്ചക്ക് ചോറും സാധാരണ കറിയും, അഡീഷണലായിട്ട് ചിക്കൻ കറി, ഫിഷ് ഫ്രൈ, പായസം, വൈകുന്നേരം ഒരു ചായയും സ്നാക്സും. 20 പേർക്ക് 20,000 രൂപ, അത് മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യുമാണ്. അത് കൂടാതെ കണ്ട് മണിക്കൂർ അടിസ്ഥാനത്തിലുള്ള പാക്കേജ് വേറെയുണ്ട്. 20 പേർക്ക് 1 മണിക്കൂർ നേരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 3,000 രൂപ. അതുകൂടാണ്ട് സാധാരണ പാക്കേജ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ നിന്ന് നമ്മൾ കറങ്ങുന്നുണ്ട്. ഒരാഴ്ചക്ക് വാങ്ങുന്നത് 50 രൂപ എന്ന നിലയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇത് താഴേക്ക് തന്നെ വളരെ പിന്നെ മനോഹരമായ കുറേ ദ്വീപുകളുണ്ട്. അപ്പോൾ ആ ദ്വീപുകളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത്. ഈ വളവട്ടം പുഴയിൽ തന്നെ 10-200-ലധികം വീട്ടുകാരുള്ള പാമ്പുരുത്തി ദ്വീപ് ഇതിൻ്റെ താഴെയുണ്ട്. കോൾത്തുരുത്തി എന്ന് പറഞ്ഞിട്ട് ഏകദേശം അത്ര തന്നെ പിന്നെ ഫാമിലി സ്ഥാപനം മറ്റൊന്ന് ഇതിനടുത്ത് തന്നെ ഉണ്ട്. അതിന് കുറച്ചുകൂടെ മുകളിൽ പോയി കഴിഞ്ഞാൽ കോർലായി എന്ന് പറയുന്ന ദ്വീപുണ്ട്. അവിടെയും ഏകദേശം 200-ഓളം പിന്നെ ഫാമിലി ഉണ്ട്. അതിന് മേലെ തേർലായി എന്ന് പറയുന്ന മറ്റൊരു ദ്വീപുണ്ട്, അവിടെയും ഉണ്ട്. 100-150-ഓളം ഫാമിലി അവിടെയും താമസിക്കുന്നു. ഇവിടെയൊക്കെ കറങ്ങി നമുക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ ബോട്ട് പറശ്ശിനിക്കടവിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ വളവട്ടണം ഭാഗത്തേക്ക്, അല്ലെങ്കിൽ പറശ്ശിനിക്കടവ് ഇത് മലപ്പട്ടം ശ്രീകണ്ഠാപുരം ഭാഗത്തേക്ക് പോകും. അവിടെ തിരിച്ച് വീണ്ടും ഇവിടത്തേക്ക് തന്നെ വന്ന് ഭക്ഷണത്തിന് ശേഷം ബാക്കിയുള്ള സമയം നേരെ എതിർഭാഗത്തേക്ക് പോകും. ആ നിലയിലാണ് അത് പിന്നെ യാത്രക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിച്ച് കൊടുക്കുന്ന രീതിയാണ് ചെയ്തു വരുന്നത്. ഇനി നമുക്ക് ഈ ബോട്ടൊന്ന് കാണാം. ഇതാ റോയൽ ടൂർസ് എന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലം കാണാം. ഇത് 30 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണുള്ളത്. ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് 20 ആളെ മാത്രമേ കയറ്റുന്നുള്ളൂ. ഇതാ ഓടിക്കുന്നാൽക്ക് ഇരിക്കേണ്ട സ്ഥലമുണ്ട്. ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ബോട്ടാണ്. AC നമുക്കവിടെ കാണാൻ പറ്റും. അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ആർട്ട് വർക്ക് ഉണ്ട്. നമ്മളെ തെയ്യത്തിൻ്റെയും മുത്തപ്പൻ്റെയും കളരീൻ്റെയും ഒക്കെ ചിത്രമൊക്കെ വരച്ചൊരു ആർട്ട് വർക്ക് അവിടെയുണ്ട്. ആ സൈഡിൽ തന്നെ അതിൻ്റെ അപ്പുറത്തെ വശത്താണ് ടോയ്ലറ്റ് ഉള്ളത്. ഇതാണ് ടോയ്ലറ്റും വാഷിംഗ് ഏരിയ. അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കാണാൻ പറ്റും. ഈ സ്റ്റെപ്പിലേക്കൂടെ പോയി കഴിഞ്ഞാൽ മോൾ ഭാഗത്തെത്താം. അവിടെയും നമുക്ക് പാസഞ്ചേഴ്സിന് ഈ 20 ആളിന്ന് എത്ര ആക്കാൻ വേണ്ടത് വിചാരിച്ചാൽ ഇതിൻ്റെ മുകളിലും വന്നിരുന്ന് കാഴ്ചയൊക്കെ കാണാം. അമ്മയും അച്ഛനല്ലാതെ ഇവിടുന്ന് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമെന്ന് കണ്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതാ ഒരാൾ കള്ള് ചെത്താൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നല്ല പച്ചപ്പുള്ളൊരു കാഴ്ചയിലേക്കൂടെ തന്നെ
നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു